ഇതന്നെയാ പറയണേ, നിന്നെ കൊണ്ടുപോണെന്ന് പൂങ്കുടി മനയിലേക്ക് ചികിത്സിപ്പിക്കാൻ. പ്രാന്തായി പോയപ്പോ എന്താ ചെയ്യാ? ഞാൻ പോണു. നിക്കൂട്ടി ഇല്ല, നിന്റെ നൊസിനും കിറുക്കിനും കൂട്ടുന്നിട്ടുണ്ട് ഞാൻ. സത്യന്യ, വേളി നിശ്ചയത്തിന് വന്ന വരൻ ആപത്തിൽ പെട്ട് മരിച്ചപ്പോ അയാളല്ല ആ ഗന്ധർവനെ നിനക്ക് വിധിച്ചിരിക്കണെന്നും പറഞ്ഞിരിക്കണു. വെറുതെ നിന്നെ ആശ്വസിപ്പിക്കാൻ അതിപ്പ ഇങ്ങനെ അയച്ച. പറഞ്ഞാ നീ വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. കണ്ടാലോ ഇതെവിടുന്ന ഇപ്പൊ പാലപ്പൂക്കൾ? അടുത്തെങ്ങും പാല പൂത്തിട്ടില്ലല്ലോ. പിന്നെ ഇത് തെളിവ് ഇവിടെ വന്നതിന്. ഈ പൂക്കളാ ആദ്യം എന്റെ അരികിൽ വന്ന് വീണത്, പിന്നെ ഞാൻ കണ്ടത് അങ്ങ് ദൂരെ. ഈശ്വര, അപ്പൊ ശരിക്കും വന്നു ഗന്ധർവൻ? നേരെ തന്നെയാണോ? കുട്ടിക്ക് അച്ഛനെ ഇപ്പോഴും പേടിയാണല്ലേ? മഹാപാപങ്ങൾ ചെയ്തു കൂട്ടിയ ആഭിചാരകനോട് മറ്റെന്ത് വികാരമാ തോന്നുക? കുടുംബത്തിലും അതെ, ദേശത്തിലും അതെ. ബഹുമാനം ഭാവിച്ച് മുന്നിൽ നിൽക്കും സകലരും, എന്നാൽ ഉള്ളുകൊണ്ട് ഭയം, വെറുപ്പ്. ഇന്നലെ എന്റെ സങ്കടം കൊണ്ട് വാവിട്ട് ചിലതൊക്കെ പറഞ്ഞുപോയി. എന്നാലും ഈ മോളുടെ മനസ്സില് ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും ഇല്ല. അങ്ങനെയൊന്നും ഇല്ല അച്ഛ. അച്ഛനത് നന്നായി അറിയാം മോളെ. ആരുടെയും ഹൃദയത്തിൽ ഇടം നേടാനുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒപ്പം ജീവിക്കുന്നവരുടെ മനസ്സറിയാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഒരാളുടെയും വിശ്വാസങ്ങളും ഇഷ്ടങ്ങളും ഞാൻ മാനിച്ചിട്ടേയില്ല. അതുകൊണ്ടും തീർന്നില്ലല്ലോ. ചിലങ്ക കെട്ടി ആടരുതെന്നും എന്റെ കുട്ടിയെ ഞാൻ വിലക്കി. നിർമ്മലയോടൊപ്പം ദേവീക്ഷേത്രത്തിൽ പോയതിന് ശാസിച്ചു. എന്തിനാ അച്ഛാ ഇപ്പൊ ഇതൊക്കെ? തെറ്റുപറ്റിപ്പോയെന്ന് അച്ഛൻ ഇപ്പൊ ബോധ്യപ്പെട്ടു. മാപ്രഹിക്കാത്ത അപരാധങ്ങൾ ഒക്കെ തിരുത്തണം. എന്റെ കുട്ടിയാ അച്ഛന്റെ കണ്ണു തുറപ്പിച്ചത്. മോളോട് തന്നെ ആദ്യമായിട്ട് തുറന്നു പറയുക, ഞാൻ ചാത്തൻ സേവ നടത്തുന്നതാണല്ലോ മോളുടെ വലിയ സങ്കടം. ഒരുറപ്പ് തരാം, ആറങ്ങോട്ട് പണിക്കർ ചാത്തൻ സേവ നടത്തി, ഇവിടെ ഇനി ആരുടെയും കണ്ണീർ വീഴ്ത്തില്ല. ക്ഷുദ്രൻ ചെയ്ത് ദക്ഷിണ കിട്ടുന്ന ഒരു നാണയത്തൊട്ട് പോലും ഇനി ഈ പടി കയറ്റില്ല. സംശയിക്കണ്ട എന്റെ മോളത്, ചാത്തൻ സേവ മതിയാക്കാൻ പോവാന്ന് തന്നെയാ
അച്ഛൻ പറഞ്ഞത്. സേവകന്റെ വേഷം ഇനിയില്ല. ശേഷിക്കുന്ന കാലം മോളുടെ അച്ഛനായി ഒരു മനുഷ്യനായി ജീവിക്കണം എനിക്ക്. സന്തോഷായി അച്ഛാ, ഒരുപാട് സന്തോഷായി. വാ മോളെ, ഈ വീട്ടിൽ ഇനി നിങ്ങളുടേത് ഒരു പുതിയ ജീവിതമായിരിക്കണം. ചിലതൊക്കെ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വത്തുക്കളും സമ്പാദ്യമൊക്കെ ഉടനെ ഭാഗം വെക്കണം. നിങ്ങൾക്ക് രണ്ടാൾക്കും ജീവിക്കാനുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കി ഗോവിന്ദന് നൽകണം. ഏട്ടന് വേണ്ടതൊക്കെ കൊടുത്തോളൂ അച്ഛ, എനിക്കൊന്നും വേണ്ട. വേണം, എന്റെ കുട്ടിയുടെ ജീവിതം സുരക്ഷിതമാവണം. അത് മാത്രം പോരാ, ഇനി മുതൽ മോള് ചിലങ്ക കെട്ടി ആടണം. അച്ഛനതിൽ സന്തോഷമേ ഉള്ളൂ. ആളുകൾ ആട്ടക്കാരി എന്ന് വിളിക്കും, എന്നാലും സാരമില്ല. നാളെ മാലോകരറിയുന്ന വലിയൊരു നർത്തകിയാവണം എന്റെ കുട്ടി. ഒരു തെറ്റുകൂടി എനിക്ക് തിരുത്താനുണ്ട്. രണ്ടുപേരും വാ. തുറന്നു തന്നെ കിടക്കട്ടെ, പരാശക്തിയുടെ ചൈതന്യം നിറയട്ടെ നമ്മുടെ വീട്ടിൽ. ഒപ്പളമ്മേ, അച്ഛൻ അച്ഛൻ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നു. സത്യമാണോ ഞാൻ കാണുന്നത്? എല്ലാം ദേവിയുടെ അനുഗ്രഹം മോളെ. പണിക്കതേ, ആ കേളു നമ്പിയാർ വരുന്നുണ്ട്. ഞാൻ മുമ്പ് കൂട്ടിക്കൊണ്ടുവന്നില്ലേ മായനൂർ അധികാരി? അധികാരി ഒരു കർമ്മം ചെയ്യേണ്ട കാര്യം പറഞ്ഞു പോയിട്ട് മാസം അഞ്ചെട്ടായല്ലോ, പിന്നെ കണ്ടിട്ടേ. അത് അധികാരി എന്തോ കാര്യമായി യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോ അവിടുത്തെ ദേശത്തെ പ്രമാണിമാരെല്ലാരും കൂടി ഇടപെട്ടു. നമ്പ്യാരും സഹോദരന്മാരുമായിട്ടുള്ള തർക്കം ഒരു ധാരണയിലെത്തിച്ചു. ഇപ്പൊ വീണ്ടും തമ്മിൽ തെറ്റിയിരിക്കുക. പണിക്കരേ ഇനി തുണയുള്ളൂ എന്നാണ് കേളു നമ്പ്യാരുടെ പക്ഷം. പക്ഷെ വിക്രമ, ഇനി അത് നമസ്കാരം പണിക്കരെ. ഇങ്ങോട്ട് കയറിയിരിക്കാം. നേരെ അങ്ങോട്ട് കാര്യത്തിലേക്ക് കടക്കാലോ. എന്റെ സഹോദരൻ രായുരുവിനെ ദേഹം തളർത്തി അങ്ങോട്ട് കിടത്തണം. ഈ ജന്മത്തു പിന്നെ എണീക്കാൻ പാടില്ല. അത്രയ്ക്ക് ദ്രോഹം എന്നോട് ചെയ്തിട്ടുള്ളതെന്ന് കൂട്ടിക്കളൂ. കാര്യങ്ങളെല്ലാം മുമ്പ് വന്നപ്പോഴും പറഞ്ഞിരുന്നു. മറന്നിട്ടില്ല. എന്നാ അധികാരി അല്പം വൈകിപ്പോയി. ഞാൻ ചാത്തൻ സേവ മതിയാക്കാൻ തീരുമാനിച്ചു.
അല്ല, പെട്ടെന്നിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ചതിക്കല്ലേ പണിക്കരെ, അങ്ങ് കർമ്മം ചെയ്ത് സഹായിച്ചില്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം രായര് കൊണ്ടുപോകും. പതിനായിരം പറ കൊയ്യുന്ന പുഞ്ചപ്പാടം, പത്തേക്കർ പുഞ്ചപ്പറമ്പ്, കിഴക്ക് ദിശയിൽ പണിത മാളിക വീട്, പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഒക്കെ ശരിയാവാം, പക്ഷെ അധികാരി ഇന്നലെങ്കിലും വന്നിരുന്നെങ്കിൽ. എപ്പോ വന്നാലും അങ്ങ് കർമ്മം ചെയ്തു തരുമെന്ന് ഒരു വിശ്വാസമുണ്ടല്ലോ. മുമ്പ് വന്നപ്പോ ഞാൻ 101 രൂപ്യ ദക്ഷിണ വെച്ചിരുന്നു, അങ്ങ് വാക്ക് തന്നു ഉപചാരവും ചൊല്ലി. അതെ, അധികാരി പറഞ്ഞതിൽ ന്യായമില്ലാതില്ല. പണിക്കര് സേവ നടത്താൻ ആലോചിച്ചതല്ലേ ഉള്ളൂ. അവസാനത്തെ ഇതായാലും എന്താ, അങ്ങനെയാവാല്ലോ. വിക്രമ, ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് അത്ര നിസ്സാര കർമ്മമൊന്നുമല്ല. അതിവിടെ ചെയ്യാനും പറ്റില്ല. അഷ്ടഗ്രഹങ്ങളുടെ ദിക്കും ദിശയും തടസ്സപ്പെടാത്ത ഒരു വിജനമായ ഭൂമിയിൽ ഹോമകുണ്ടം ഒരുക്കണം. ചാത്തന് മാത്രമല്ല, ബ്രഹ്മരക്ഷസിനെയും ആവാഹിച്ചിരുത്തണം. പിന്നെ ബ്രാഹ്മണ രക്തവും ഒരു കന്യകയുടെ മുടിയും സംഘടിപ്പിക്കണം. ഇതാണോ ആനക്കാര്യം? ചോര ഞാൻ തരാം. കന്യകയുടെ മുടി പിള്ളകളി അല്ല ത്രിവിക്രമ. ഹോമകുണ്ടത്തിൽ ഈ പറഞ്ഞ ബ്രാഹ്മണ രക്തവും കന്യകയുടെ മുടിയും ഹവിസായി അർപ്പിക്കുമ്പോഴാണ് കർമ്മം ചെയ്യിക്കുന്ന ആളിന്റെ ശത്രു വീഴുക. അതുകൊണ്ടും തീരില്ല. ഏത് കന്യകയുടെ മുടിയാണോ ഹവിസായി അർപ്പിച്ചത്, ആ കന്യക അഗ്നിബാധയേറ്റ് മരിക്കും. ആരുടെ രക്തമാണോ ആ ബ്രാഹ്മണനും ദേഹം തളർന്ന് വീഴും. ഉള്ളതാണോ ഈ പറഞ്ഞതൊക്കെ? നടക്കൂ, അതിന് കർമ്മം നടക്കണ്ടേ? പണിക്കിടന്ന് വന്നേ. ദക്ഷിണ വാങ്ങി ഉപചാരം ചൊല്ലിയതുകൊണ്ടല്ല പണിക്കരുത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അധികാരിക്ക് വേണ്ടി നിങ്ങൾ ഈ കർമ്മം ചെയ്താൽ അതിന്റെ ഫലം അയാളെക്കാൾ കൂടുതൽ എനിക്കായിരിക്കും ലഭിക്കുക. ഇളയുടെ തമ്പലത്തിലെ നിധി സ്വന്തമാക്കാൻ ചാത്തൻ സേവ നടത്തി എന്നെ സഹായിക്കാമെന്ന് പണിക്കർ എനിക്ക് വാക്ക് തന്നതാ. ഇനി അക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. വേണ്ട, നിർബന്ധിക്കുന്നില്ല. പക്ഷേ അധികാരിക്ക് വേണ്ടിയുള്ള കർമ്മം അത് നിങ്ങൾ ചെയ്തേ തീരും. എങ്കിൽ ഇളയടത്ത് വാസുദേവന്റെ രക്തം ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് തരാം. കർമ്മം തീരുമ്പോ ഇളയടത്തെ അവസാന ആന്തരി ദേഹം തളർന്നു വീഴുമല്ലോ. അങ്ങനെ നടന്നാൽ ഇളയടത്തമ്മയ്ക്കുള്ള ആരാധന മുടങ്ങി, ദേവിയുടെ ചൈതന്യം ക്ഷയിക്കും. അങ്ങനെ നടന്നാൽ ഇളയടത്തമ്മയ്ക്കുള്ള ആരാധന മുടങ്ങും, ദേവിയുടെ ചൈതന്യം ക്ഷയിക്കും. അവിടുത്തെ നിധി സ്വന്തമാക്കാൻ പിന്നെ യാതൊരു വിഷമവുമില്ല. പണിക്കരെ, ഹോമകുണ്ടം ഒരുക്കാനുള്ള ഉചിതമായ സ്ഥലം ഞാൻ ഏർപ്പാട് ചെയ്യാം. പിന്നെ കന്യകയുടെ മുടി അത് അധികാരി എത്തിച്ചു തരട്ടെ. അതെ, ദേവി ഇത് മറത്തൊന്നും പറയരുത്. അവസാനമായി ഈ ഒരു സഹായം കൂടി എനിക്ക് ചെയ്തു തരണം. അത് ശരിയാ, അപേക്ഷിക്കുക ഞാൻ. വിക്രമൻ, ഞാനൊന്ന്
കൈവിടല്ലേ പണിക്കരേ. അവസാനത്തെ ആഭിചാരം അങ്ങനെ തീരുമാനിച്ച നിലയ്ക്ക് പണിക്കരെ ചിലതൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. അത് മറ്റൊന്നും ആവാനിടയില്ല. മുമ്പ് പറഞ്ഞതുപോലെ ചാത്തന്റെ അവകാശവും ചാത്തൻപുരയും എല്ലാം പണിക്കർ എഴുതി വെക്കും. നിന്റെ ഉടപ്പറന്നുകളുടെ പിറക്കാണ്ടിരിക്കുന്ന മക്കളുടെ പേര്. ഇല്ല, ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോ അത് നടക്കില്ല. വീരസ്യം പുലമ്പിട്ട കാര്യമൊന്നുമില്ല. ചാത്തൻ കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ നിനക്ക് മുന്നിൽ ഒരൊറ്റ വഴിയും അവസാനത്തെ വഴി. എന്താണ് വഴി? കർമ്മം കഴിഞ്ഞ് പണിക്കർ തിരിച്ചു വരുമ്പോ ആറങ്കോട്ട് ഭവനത്തിൽ വിഷ്ണുമായ ഉണ്ടാവാൻ പാടില്ല. നിന്റെ പെങ്ങൾ ആയുസോടെ ബാക്കി ഉണ്ടാവരുത് എന്ന് തന്നെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ ഗോവിന്ദന്? പക്ഷെ എങ്ങനെ? പൂജാസമയത്ത് പണിക്കർ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന കന്യകയുടെ മുടി വിഷ്ണുമായയുടേതായിരിക്കണം. ഹോമകുണ്ടത്തിൽ ഒരു സാത്വികനായ ബ്രാഹ്മണന്റെ രക്തവും അർപ്പിക്കേണ്ടതായുണ്ട്. അത് ഇളയിടത്തില്ലെത്തുന്ന അങ്ങേമ്മയുടെ മകൻ വാസുദേവന്റേതായിരിക്കും. മായന്നൂർ അധികാരി പണിക്കർക്ക് ഏതെങ്കിലും കന്യകയുടെ മുടിയും ബ്രാഹ്മണ രക്തവും ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കും. പക്ഷേ നമ്മളത് തന്ത്രത്തിൽ മാറ്റി വിഷ്ണുമായയുടെ മുടിയും വാസുദേവന്റെ ചോരയും പകരം വയ്ക്കും. അത് ചെയ്യാൻ സാധിച്ചാൽ ചാത്തനെയും രക്ഷസനെയും കൂട്ടുപിടിച്ചുള്ള പണിക്കരുടെ കർമ്മങ്ങളുടെ ഒടുവിൽ മായന്നൂർ അധികാരിയുടെ സഹോദരൻ ദേഹം തളർന്നു വീഴും. അതേസമയം ഇളയിടത്തില്ലത്തെ വാസുദേവനും സകല മർമ്മങ്ങളും ഉടഞ്ഞു വീഴും. ആറങ്കോട്ട് നിന്റെ പെങ്ങൾ പിടഞ്ഞു പിടഞ്ഞു മരിക്കും. ഇളയിടത്ത് പോയി വാസുദേവന്റെ ചോര ഏത് വിധേനയും ഞാൻ എടുത്തിരിക്കുന്നു. വിഷ്ണുമായയുടെ മുടി നീയും കൊണ്ടുവന്നിരിക്കണം. നാളെ ചാത്തൻ സേവകനായിട്ട് നിനക്ക് ഈ ദേശത്ത് വാഴണമെങ്കിൽ മാത്രം
സേവയ്ക്ക് ഉപയോഗിച്ച പൂക്കളാ. ഇളയുടെ തമ്മയുടെ ചൈതന്യം നശിക്കാൻ അവിടുത്തെ ദേവി ഉപാസകൻ വീണാൽ മാത്രം പോരാ, കൊണ്ടുപോയി ദേവി വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂക്കളോടൊപ്പം ചേർക്കുക. ചാത്തന് നേദിച്ച പൂക്കൾ ആ വിഗ്രഹത്തിൽ വീണാ പിന്നെ അത് വെറുമൊരു കൽപ്രതിമ മാത്രമായി തീരും. നന്ദി, നന്ദി പണിക്കരേ. വൈകണ്ട, പുറപ്പെട്ടോളൂ. നമസ്കാരം സ്വാമി. ചാത്തന് സേവിച്ച പൂക്കൾ വാസുദേവൻ തിരുവേനി ദേവിക്ക് അർപ്പിച്ചാൽ അതോടെ ഇളയിടത്ത് അമ്പലത്തിന്റെയും ഇളയിടത്ത് ദേവിയുടെയും സർവനാശത്തിന് തുടക്കം.